പ്രവാചകൻ നിന്ന മൂലം സാമൂഹിക അന്തരീക്ഷം കലങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഭരണകൂടം നിയമപാലനത്തിന് പകരം ഗുണ്ടാരാജിന് നേതൃത്വം നൽകുകയാണ്. നിയമത്തെ പോലും നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അലഹബാദിൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, പ്രതിഷേധിച്ചവരുടെ വീടുകൾ പൊളിക്കുകയാണ്. ഇത് ഭരണകൂടത്തിൻ്റെ നെറുകേടാണ്. ഈ ഭരണകൂടത്തിനോട് ദിനംപ്രതി പറയേണ്ടി വരുന്നു ഈ പോക്ക് ശരിയല്ലെന്ന്. യോഗി ഭരണത്തിന് കീഴിൽ ഉത്തർപ്രദേശ് ഗുണ്ടാരാജായി മാറിയെന്ന് കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടത് പ്രമുഖ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷണാണ്. ഇത് ശരിവെക്കുന്ന രീതിയിലാണ് യു പിയിൽ നിന്ന് വരുന്ന വാർത്തകൾ. എല്ലായിടത്തും ഭരണകൂട ഭീകരതയാണ്. മുഖ്യമന്ത്രിയായി വീണ്ടും അധികാരത്തിലെത്തിയതിൻ്റെ അഹങ്കാരമാണ് ഇപ്പോൾ പ്രകടമാക്കുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. നോട്ടീസ് നൽകി മണിക്കൂറുകൾക്കകം അനധികൃത കെട്ടിടം എന്ന പേരിൽ വീടുകൾ പൊളിച്ചു നീക്കുകയാണ്. ഇതാകട്ടെ, പ്രവാചക നിന്ദയിൽ ഉൾപ്പെടെ പ്രതിഷേധിച്ചവരുടെ വീടുകളാണ്. ബുൾഡോസർ ബാവയെന്ന വിളിപ്പേര് യോഗി ആദിത്യനാഥിന് ഇട്ടുകൊടുത്തത് RSS സംഘപരിവാർ സംഘങ്ങളാണ്. ഇതിൻ്റെ ആവേശത്തിലാണ് യോഗി ഭരിക്കുന്നത്. ഇതാവട്ടെ, ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും അങ്ങേയറ്റത്തെ ഭീഷണി കൂടിയാണ്. റോഡരികിലേക്ക് തള്ളി നിൽക്കുന്നുവെന്ന പേരിലാണ് ഒരു വീട് പൂർണ്ണമായും ഇടിച്ചു നിരത്തിയതെങ്കിൽ ആ ഭാഗം ഇപ്പോൾ ഉള്ളിലേക്ക് കയറിയും തൊട്ടടുത്തുള്ള എല്ലാ നിർമ്മാണങ്ങളും റോഡരികിൽ തന്നെയും നിൽക്കുന്നതാണ് കാഴ്ച. അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസും അലഹബാദ് വികസന അതോറിറ്റിയും മുന്നോട്ട് വെക്കുന്ന നോട്ടീസുകൾ ലക്ഷ്യം നടപ്പാക്കാൻ വേണ്ടി പടച്ചുണ്ടാക്കിയ വ്യാജരേഖകളാണെന്ന് വ്യക്തം. വീട്ടിലെ വസ്തുക്കളെല്ലാം തൊട്ടടുത്ത പറമ്പിലേക്ക് തള്ളിയാണ് പൊളിക്കൽ പദ്ധതി നടപ്പാക്കിയത്. പൊളിച്ച വീടാകട്ടെ പ്രക്ഷോഭം നയിച്ചയാളുടെ പേരിലല്ല, ഭാര്യയുടെ പേരിലാണെന്നും നിയമവിരുദ്ധമായി വീട് ഇടിച്ചു നിരത്തിയാണെന്നും ഒരു സംഘം അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവർ ഇക്കാര്യം വിവരിച്ച് അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിട്ടുണ്ട്. പ്രവാചക നിന്ദക്കെതിരെ പ്രതിഷേധങ്ങൾ യു പി ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. നിർഭാഗ്യകരമായ ഈ സംഭവങ്ങൾക്ക് പിന്നാലെ നടന്നത് കടുത്ത പോലീസ് അതിക്രമങ്ങൾ കൂടിയാണ്. പ്രവാചക നിന്ദ നടത്തിയവർക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തുകയും നിയമ നടപടികൾ ഇഴയുകയും ചെയ്യുമ്പോൾ തന്നെയാണ് പ്രതിഷേധക്കാർക്ക് നേരെ ബുൾഡോസർ പ്രയോഗം. വിദ്വേഷ പ്രസംഗവും ഭരണകൂട ഭീകരതയും നാടിന് സമ്മാനിക്കുന്നത് അശാന്തി മാത്രമാണ്. മോദി ഭരണത്തിൻ്റെ 8 വർഷം ഇന്ത്യയുടെ ആത്മാവിന് മുറിവേറ്റ 8 വർഷങ്ങളാണെന്നത് വെറും വാക്കല്ലെന്ന് വ്യക്തം. അതാണ് ഓരോ ദിനവും സാക്ഷ്യപ്പെടുത്തുന്നത്.